പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇരിക്കുന്ന ആളുണ്ടല്ലോ ഈ അദ്ദേഹം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, കാരണം പുള്ളിയാണ് എന്റെ പേര് പറഞ്ഞത് ജാഫർക്ക്. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ഒരാളാണ്, ഇരുത്തിക്കൊണ്ട് പൊക്കണല്ല, ഉള്ളത് പറയണ്ടേ, നമ്മൾ ഉള്ളത് തുറന്ന് പറയണം. ഒരു ആർട്ടിസ്റ്റുകൾ ഇപ്പൊ മാക്സിമം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇപ്പം പഴയതായിട്ട് വന്ന, ഞങ്ങളൊക്കെ കുറച്ച് പഴയതാണല്ലോ, എന്താ വെച്ചാൽ പുതിയ ആൾക്കാർ കുറെ പേരുണ്ട്, ആരും അങ്ങനെ നമ്മുടെ പേരുകളൊന്നും പറയണമെന്നൊന്നുമില്ല. ഉള്ളത് എങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്ന് ഓർത്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അത് അങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയാനുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു കേശു വീടിനെന്ന അതിൽ ഞങ്ങൾ 10-30 ദിവസം ഉണ്ടായിരുന്നു ഒരുമിച്ച്. അതൊരു വല്ലാത്തൊരു പടമായിരുന്നു അല്ലേ, നമ്മൾ ആസ്വദിച്ച് ചെയ്തൊരു പടം. അത് കഴിഞ്ഞപ്പോഴത്തേനും ജാഫർക്കാരുടെ മനസ്സിലുള്ളതുകൊണ്ട് എന്തോ, പിന്നെ അഷഫ്ക്ക അറിയാവുന്നതാണ്, പ്രൊഡ്യൂസർ അറിയാം, ഡയറക്ടർ പുതിയതാണ്, നല്ലൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചതും ആദ്യം ജാഫർക്കാണ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു പടം കൊണ്ട് വന്ന് ചെയ്യാവോ. ഞാൻ പറഞ്ഞു എന്നെ ജാഫർക്ക വിളിച്ചൊരു സന്തോഷം, ഞാൻ വരാം. അങ്ങനെ ഞാൻ വേറെ വർക്ക് നടക്കുന്നവർത്ത് വരെ വർക്കിൽ നിൽക്കുന്ന ഡയറക്ടറെ ഞാൻ വിളിച്ച്, ആ ഈ കുട്ടീനെ അവിടെ ഭയങ്കര ടൈറ്റ് വർക്ക്, ആ ഫൈസൽ അടിമാലി അദ്ദേഹത്തിൻ്റെ സീരിയൽ ഇന്ന് ആ പയ്യനോട് ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ സിനിമ ആ പെങ്കച്ചുണ്ടതിനകത്തൊന്നും ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് നേരത്തെ തന്നെ ഒരു മണിക്ക് ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നിർത്തി വെക്കുകയത്. അത് ഫൈസൽ അടിമാലി എന്ന ഡയറക്ടർ തന്നെ ജാഫർക്ക വിളിച്ച് പറഞ്ഞു, ഒന്ന് വിട്ടേക്കണേ അവളെ. അങ്ങനെ ഒരു മണിക്ക് എന്നുള്ളത് ഞങ്ങൾ ഇറങ്ങി 1:30 ആയപ്പോഴേക്കും അവിടുന്ന് കാറെടുത്ത് പാലക്കാട് വരെ ട്രിവാൻഡ്രം പൂജ നടക്കുക. പൂജയുടെ ഇടയ്ക്കേക്ക് പിന്നെ ചെന്ന് കുളിക്കുന്നതിനൊക്കെ വേണ്ടേ, പെട്ടെന്ന് ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് പൂജ തുടങ്ങുന്നതിന് കറക്റ്റ് കറക്റ്റായിട്ട് എത്തി, വെയിറ്റ് ചെയ്തില്ലേ അയാള്, കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഉറങ്ങാതെ തന്നെ യാത്ര ചെയ്ത് വന്നത് അവിടെ. അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കാണുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എത്തിയിരിക്കും, എത്താന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെ വന്നത് ഈ ജാഫർക്കാരാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ എനിക്ക് ഞാൻ വേറെ പടം ചെയ്തിട്ടുണ്ട്, അല്ലാതെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് അറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പടം കിട്ടിയത്. വളരെ വളരെ അപൂർവ്വം ഉണ്ടാവും. ഞാൻ ഇത്രയും വർഷം 10-30 വർഷം വരെ ഞാൻ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ആരും റെക്കമെൻഡ് ചെയ്ത അനുഭവങ്ങളൊന്നും എനിക്കില്ല. എങ്ങനെ എന്നെ കട്ട് ചെയ്ത് കളയാന്നുള്ള അനുഭവങ്ങൾ എനിക്ക് കൂടുതലുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിഷമവും ഇല്ല, കാരണം ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയലോ എന്തെങ്കിലും ചെയ്ത് ഞാൻ അഭിനയിച്ച് തന്നെ ജീവിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. 10 വർഷം മാറിയെന്ന് എൻ്റെ പേഴ്സണലി എനിക്ക് മോനുണ്ടായപ്പോൾ മാറിയതാ. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതെന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന വഴി നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി വന്നപ്പോ മനസ്സിലുണ്ടാവും, ഓ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് മാക്സിമം പടങ്ങൾ സഹകരിപ്പിക്കണമെന്ന്. അവര് നല്ല മനസ്സ് പുള്ളിക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട്, അതുപോലെ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് വളരെ അപൂർവം ഞാൻ പുള്ളി ഇരുത്തി കൊണ്ട് പറയാം, വളരെ അപൂർവമുള്ള നടന്മാർക്കേ ഉണ്ടാവുള്ളൂ. അതിലൊരാളാണ് ജാഫ്രിക്ക. ഞാൻ തന്നെ ഐഡിയ സുഭാഷിന് ചോദിച്ചായിരുന്നു, എന്താ ജാഫ്രിക്ക എന്നിൽ കണ്ടൊരു സംഭവം എന്ന് ചോദിച്ചത്. അങ്ങനെ ഞാൻ പിന്നീട് കണ്ടതെന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ എങ്ങനെയും ഒപ്പിച്ചെടുക്കാവുന്ന ഞാൻ അതേ ഉള്ളൂ, അല്ലാതെ ആ കൊച്ചം വന്ന് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ട് അന്ന് വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളി പറയുന്നത് എന്നാ പിന്നെ അവന് അയലോ എന്ന്. അപ്പോ അത് പിന്നെ ഒരു ഒരാളെ കിട്ടിയപ്പോൾ, ഒരു പുതിയ കുട്ടിയാണെങ്കിലും കിട്ടിയാൽ അത് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലപോലെ ഒരാളെ അഭിനയിക്കാൻ ട്രെയിനിങ് കൊടുക്കണമനുസരിച്ചാണ് ഒരു സീൻ ചെയ്യണം. അപ്പം ഞാൻ ഇത്ര വർഷം വന്നാൽ ആ ഡയറക്ടർ പറയുന്ന സീൻ എങ്ങനെ നോക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞ കേട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഞാൻ ചെയ്യുന്നത് ഓക്കെ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് പ്രത്യേക ആ ഡയറക്ടർ കഴിവിനായിരിക്കും ഇയാളിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. പിന്നെ അത് കൂട്ടി കൂട്ടി ഒരു കാര്യം വേണ്ട, ഇന്ദ്രൻ സാറിൻ്റെ നമ്മളിപ്പോൾ പറയും. ആ പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ചില സിനിമയ്ക്ക് നിന്ന് കഴിയുമ്പോഴത്തേക്കും അടിസ്ഥാനമായിട്ട് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് അവർ മാറ്റാനൊന്നും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ അല്ല അത് മതി, വേറെ ഒന്നും അതിനകത്ത് പണിയണ്ടാന്നുള്ളത്. അപ്പം നമ്മൾ പേടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഒന്ന് ഒരു അഭിപ്രായമൊക്കെ പറയുന്നത്.